നമസ്കാരം. ഇസ്ലാമിക തീവ്രവാദം ലോകത്ത് എങ്ങനെ പിടിമുറുക്കുന്നു, ആരെയൊക്കെ ലക്ഷ്യം വെക്കുന്നു, എന്തൊക്കെയാണ് അവരുടെ ചെയ്തികൾ, കഴിഞ്ഞ കുറച്ചു കാലമായി ഇതൊക്കെ തന്നെയാണ് ലോകത്ത് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തിന്റെ പല ഭാഗങ്ങളിലും, ഫ്രാൻസിൽ പലയിടങ്ങളിലായി, അതിനു മുൻപ് സ്വീഡനിൽ, അങ്ങനെ പല മേഖലകളിലായി പലതരത്തിലുള്ള ആക്രമണങ്ങളും കൊലപാതകങ്ങളും ഇസ്ലാമിക ഭീകരവാദികൾ അഴിച്ചുവിട്ടുകൊണ്ടേയിരിക്കുന്നു. അഭയാർത്ഥികളായി കുടിയേറിക്കൊണ്ട് ആ രാജ്യത്തെ ജനതയെ, ആ രാജ്യത്തെ പൌരന്മാരെ, ആ രാജ്യത്തെ മതവിശ്വാസങ്ങളെ ഇങ്ങനെ ചവിട്ടിയരയ്ക്കാൻ ഈ മതഭീകരവാദികൾക്ക് ആരാണ് അനുവാദം നൽകുന്നത്? ഇവരുടെ അജണ്ട എന്താണ്? ഇത് നമ്മൾ പലകുറി ചർച്ച ചെയ്തതാണ്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു. അതുകൊണ്ട് ഈ ഒരു വിഷയം ഒന്നുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാം എന്ന് കരുതി ഈ വോയിസ് ഓഫ് സിറിയൻ കാത്തലിക് യൂത്ത് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് പേജിന്റെ ഒരു പോസ്റ്റാണ് ഇത്. ജോസേട്ടൻ എത്തിയിട്ടുണ്ട് മക്കളെ. ജോസേട്ടൻ എന്ന് പറയുന്ന ഒരു അനിമേറ്റഡ് കഥാപാത്രത്തിന്റെ ചിന്തയിലൂടെ, ആ ഒരു പ്രതീകത്തിലൂടെ ഒരുപാട് കാര്യങ്ങൾ, ക്രിസ്ത്യൻ സമൂഹത്തിനെതിരായ മതഭീകരവാദികളുടെ ഒരുപാട് അതിക്രമങ്ങളും അത്തരത്തിലുള്ള കൊലപാതകങ്ങളും ഭീകര സംഭവങ്ങളും ഒക്കെ തന്നെ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഒരു മുന്നറിയിപ്പാണ് ജോസേട്ടൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം നൽകുന്നത്. കേരള കത്തോലിക്ക സഭ നേരിടുന്ന പ്രതിസന്ധികളെ കുറിച്ചുള്ള മുന്നറിയിപ്പാണ് ജോസേട്ടൻ നൽകുന്നത്. ഇപ്പോൾ ആഗോളതലത്തിൽ ക്രിസ്ത്യൻ സഭകൾ നേരിടുന്ന ഒരുപാട് പ്രതിസന്ധികളെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്തു. അതിന്റെ ഒരു പരിച്ഛേദം ഇവിടെ കേരളത്തിലും ക്രിസ്ത്യൻ സമൂഹങ്ങൾ നേരിടുന്നുണ്ട് എന്ന ഒരു മുന്നറിയിപ്പാണ് എന്ന ഒരു ആശങ്കയാണ് ജോസേട്ടൻ എന്ന ഈ അനിമേറ്റഡ് ചിത്രത്തിലൂടെ, ഈ അനിമേറ്റഡ് സീരീസിലൂടെ പങ്കുവയ്ക്കുന്നത്. കേരളത്തിലെ ക്രിസ്ത്യാനികള് ഇസ്ലാം ഭീകരവാദികളുടെ ഒരു വേട്ടയാടലിന് വിധേയരായിട്ട് ഓടിപ്പോകേണ്ടി വന്ന എന്താവും സ്ഥിതി? പിന്നെ പിന്നെ കേരളത്തിലെ ക്രിസ്ത്യാനികള് ഓടിപ്പോവേണ്ട അവസ്ഥ. 2000 കൊല്ലത്തെ പാരമ്പര്യമുള്ള കേരള സഭ, കേരളത്തെ അടിമുടി വളർത്തിയുള്ള ഇത്രയ്ക്കും ശക്തിയുള്ള മടസഭയ്ക്ക് അങ്ങനെ ഒരു ഗതികേടുണ്ടാവില്ല എന്ന് ഉറപ്പാലേ? എന്നാ അങ്ങനെ ഉറപ്പിക്കാൻ വരട്ടെ, ഇടയ്ക്കൊന്ന് പുറത്തേക്കൊക്കെ നോക്കണത് നല്ലതാ. 2000 വർഷം പാരമ്പര്യമുള്ള കേരള കത്തോലിക്ക സഭയുടെ ഇന്നത്തെ അവസ്ഥ എന്താണ് എന്ന് ജോസേട്ടൻ എന്ന കഥാപാത്രം ചോദിക്കുന്നു. സമാധാനത്തിന് ശത്രുക്കൾ സഭയെ ആക്രമിക്കാൻ തുടങ്ങിയിരിക്കുന്നു. സഭയ്ക്കായി ധനം സമ്പാദിക്കുന്നതിനിടയിൽ വിശ്വാസം പകർന്നു കൊടുക്കാൻ നാം മറന്നുപോയോ എന്ന് ചോദിക്കുന്നു. അതായത് ധാരാളം പേർ വിദേശത്തൊക്കെ പോയി പണം സമ്പാദിക്കുന്നുണ്ട്. ഈ കത്തോലിക്ക സഭയിൽപ്പെട്ടവർ, അവർ പണം സമ്പാദിക്കുന്നതിനിടയ്ക്ക് സ്വന്തം വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ സ്വന്തം മതത്തെയും വിശ്വാസങ്ങളെയും ആചാരങ്ങളെയും മറ്റുള്ളവർ ചവിട്ടി മെതിക്കുന്നത് മറന്നുപോയോ എന്ന് ചോദിക്കുകയാണ് ജോസേട്ടൻ. മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളിൽ സഭയെ തകർത്തെറിഞ്ഞവർ കേരള സഭയെ ആക്രമിച്ച് കീഴ്പ്പെടുത്തുമോ എന്ന ആശങ്കയും ജോസേട്ടൻ പങ്കുവയ്ക്കുന്നുണ്ട്. ക്രൈസ്തവർ ഇവിടെ നിന്ന് പലായനം ചെയ്യേണ്ട അവസ്ഥ സംജാതമായി തുടങ്ങി. വിശ്വാസത്തെ പ്രതിരോധിക്കുവാനും സംരക്ഷിക്കുവാനുമുള്ള അവസാന സമയത്താണ് നമ്മൾ. സഭയെ ഉണരുക, യുവജനങ്ങൾ ഉറങ്ങാതിരിക്കുക, വിശ്വാസത്തെ സംരക്ഷിക്കാൻ ജോസേട്ടൻ മുന്നറിയിപ്പ് നൽകിയെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഏതാണ്ട് 5 മിനിറ്റോളമുള്ള ഈ ഒരു വീഡിയോ, അതിന്റെ ഒരു സ്ക്രിപ്റ്റഡ് വേർഷൻ ആണ് ഞാൻ വായിച്ചത്. അതിനെക്കുറിച്ച് ജോസേട്ടൻ എന്ന കഥാപാത്രം വളരെ ആലങ്കാരികമായി അതിന്റെ ആ ഒരു പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ അതെങ്ങനെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്, സഭ ഇന്ന് അനുഭവിക്കുന്ന അവസ്ഥ എന്താണ്, ഇവിടെ കേരളത്തിൽ ഈ ലൗ ജിഹാദ് എന്ന് പറയുന്ന പ്രക്രിയയെ ഇവിടെ ക്രിസ്തീയ സഭകളൊക്കെ തന്നെ അതിശക്തമായി വിമർശിച്ചിരുന്നു. ഏതാണ്ട് 3000-ൽ ക്രിസ്ത്യൻ യുവതികളാണ് ഇത്തരത്തിൽ മതമാറ്റം ചെയ്യപ്പെടുകയോ, അല്ലെങ്കിൽ ചിലരൊക്കെ കാണാതാവുകയോ കൊല്ലപ്പെടുകയോ ഒക്കെ ചെയ്തത് എന്ന ഭീതിതമായ അവസ്ഥ ഇവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഈ ക്രിസ്ത്യൻ ഹൈന്ദവ പെൺകുട്ടികളെ, സ്ത്രീകളെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ഒരു ജിഹാദിന്റെ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന ലൗ ജിഹാദിന്റെ ഏറ്റവും ക്രൂരമായ മുഖം തുറന്നു കാണിച്ചുകൊണ്ടാണ് അന്ന് ഈ ക്രിസ്തീയ സഭകളൊക്കെ പ്രസ്താവന നടത്തിയത്. പക്ഷേ അതിനെയൊക്കെ ക്രിസ്തീയ സമൂഹവും ഹൈന്ദവ സമൂഹവും എങ്ങനെ എടുത്തു എന്ന് നമുക്കറിയില്ല. പക്ഷേ ഈ ജോസേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം അതിന്റെ എല്ലാ വിശദാംശങ്ങൾ സഹിതം ഒരു വലിയ മുന്നറിയിപ്പാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെയുള്ള മുന്നറിയിപ്പുകൾ അവഗണിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ ക്രിസ്തീയ സഭയ്ക്ക് ഒരു കാലത്തും രക്ഷപ്പെടാൻ സാധിക്കില്ല. ക്രിസ്തീയ സഭയെ മറ്റുള്ളവർ വിഴുങ്ങുന്ന, ഹൈജാക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ മതപരിവർത്തനത്തിന്റെയും മതഭീകരതയുടെയും ആ ഒരു വൃത്തികെട്ട മുഖം പേറുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കാനുള്ള സാധ്യത കൂടി ഈ അനിമേറ്റഡ് കഥാപാത്രം തള്ളിക്കളയുന്നില്ല. ഇതൊരു പ്രതീകം മാത്രമാണ്. ഈ ക്രിസ്തീയ സമൂഹം ഇന്ന് നേരിടുന്ന ഒരുപാട് വെല്ലുവിളികളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഇത്. ക്രിസ്തീയ സമൂഹത്തിന് ഇപ്പോൾ അവർക്ക് അവരുടേതായ അവകാശ സംരക്ഷണ സമിതികളും കാര്യങ്ങളുമുണ്ട്, സഭകളുണ്ട്, വിവിധ സംഘടനകളുണ്ട്. അവരൊക്കെ തന്നെ ഒന്നായി ചേർന്ന്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഹൈന്ദവ ക്രിസ്ത്യൻ സമൂഹങ്ങൾ ഒന്നായി ചേർന്ന് വേണം ഇതിനെതിരെ പോരാടാൻ, ഈ മതഭീകരതയ്ക്കെതിരെ പോരാടാൻ. ഈ മതഭീകരത ഇവിടെ ഈ ലോകത്ത് നിന്ന് ഇല്ലായ്മ ചെയ്യാൻ ഇക്കൂട്ടർ വേണം ശ്രദ്ധിക്കാൻ. ഇല്ലെങ്കിൽ സ്വീഡനും അങ്ങനെയുള്ള മേഖലകളൊക്കെ തന്നെ ആവർത്തിക്കും. ഈ ജോസേട്ടൻ പറയുന്നുണ്ട് ഈജിപ്റ്റ്, അതുപോലെ എത്രയെത്ര ഈജിപ്റ്റ്, സിറിയ തുടങ്ങിയ എത്രയെത്ര രാജ്യങ്ങൾ ക്രിസ്ത്യൻ രാജ്യങ്ങളായിരുന്നു, അവയൊക്കെ തുർക്കി, അവയൊക്കെ ഇപ്പോൾ മുസ്ലിം രാജ്യങ്ങളാണ്. തുർക്കിയിലെ ഹഗിയ സോഫിയൊന്നും ആരും മറന്നിട്ടില്ല. പള്ളിയെ, കാലങ്ങളുടെ പഴക്കമുള്ള പാരമ്പര്യമുള്ള ക്രിസ്ത്യൻ പള്ളിയെ ഇന്ന് മുസ്ലിം കേന്ദ്രമാക്കി മാറ്റിയിരിക്കുന്നു. അത്തരത്തിലുള്ള ആ ഭീകരവാദത്തെ
വിപ്ലവത്തിന്റെ പുതിയ നഖങ്ങൾ മുളച്ചിരിക്കുന്നു. ഇവിടെ ഇവരെയൊക്കെ ഇത്തരത്തിലുള്ള ആ നൈതികമായ അവസ്ഥയെ വിശ്വാസങ്ങളെയൊക്കെ കാർന്നതിന്നാനായി മാന്തിപ്പറിക്കാനായി എത്തിക്കൊണ്ടിരിക്കുന്നു. അതിനെതിരെയുള്ള ശക്തമായ മുന്നറിയിപ്പാണ് ഈ ജോസേട്ടൻ എന്ന് പറയുന്ന കഥാപാത്രം നൽകുന്നത്. മാത്രമല്ല വിവിധ മേഖലകൾ, കേരളത്തിലെ വിവിധ മേഖലകൾ കേന്ദ്രീകരിച്ചുള്ള പലതരത്തിലുള്ള ഇത്തരം പ്രവൃത്തികളും പ്രകടനങ്ങളും ഒക്കെ തന്നെ ഇതിനകത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. കേരളത്തിൽ ഇത് നടത്തിക്കൊണ്ടിരിക്കുന്ന ജിഹാദിസം, മതഭീകരത നടത്തിക്കൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും ക്രിസ്തീയ സഭകൾക്കും സഭാവിശ്വാസികൾക്കും നേരെ കടന്നുകയറുന്ന മതഭീകരതയെക്കുറിച്ചുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഇത്. കുരിശിന് മുകളിൽ അതുപോലെ തന്നെ മുസ്ലിം സമുദായത്തിൽപ്പെട്ട കുറെ കുട്ടികൾ കയറുന്നതിന്റെ ചിത്രം ഒക്കെ അതിനകത്ത് പങ്കുവയ്ക്കുന്നുണ്ട്. ആ രീതിയിൽ ഇപ്പോൾ മഹല്ല് കമ്മിറ്റി വന്ന് മാപ്പ് പറഞ്ഞു, അതൊന്നുമല്ല പ്രശ്നം. പക്ഷേ ഇതൊക്കെ ഒരു തുടക്കമാണ്. അല്ലെങ്കിൽ ക്രിസ്തീയ സഭ ഇവിടെ നിന്ന് നിഷ്കാസിതരാകപ്പെടും, അല്ലെങ്കിൽ മതം മാറ്റം ചെയ്യപ്പെടും, ഇവിടെ മതഭീകരത കൊടികുത്തി വാഴും എന്നതിന്റെ ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ജോസേട്ടൻ എന്ന് പറയുന്ന ഈ കഥാപാത്രം നൽകുന്നത്. ഇവിടെ യുവസമൂഹം, ക്രിസ്ത്യൻ ഹിന്ദു യുവസമൂഹങ്ങൾ ഉണർന്ന് പ്രവർത്തിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു എന്നതിന്റെ സൂചനകളിലേക്ക് കൂടിയാണ് ഇതിന്റെ കാര്യങ്ങൾ എത്തിക്കൊണ്ടിരിക്കുന്നത്.